കൊമേഴ്സ് അച്ചീവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല ഡിഗ്രി സെക്കൻഡ് സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്, അതിന്റെ സിലബസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ക്ലാസ്സുകൾ, നോട്ടുകൾ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ എങ്ങനെ ലഭിക്കും, അതുപോലെ തന്നെ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്, അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ കേരള സർവകലാശാലയിൽ ബികോം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ ഡിഗ്രി പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇനി നിങ്ങൾ സെക്കൻഡ് സെമസ്റ്റർ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. സെക്കൻഡ് സെമസ്റ്റർ ക്ലാസ്സുകൾ മിക്ക കോളേജുകളിലും തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൽ നിലവിൽ നിങ്ങൾ പഠിച്ച പോലെ തന്നെ 6 സബ്ജക്റ്റുകളാണുള്ളത്. 1 ഇംഗ്ലീഷാണ്, എല്ലാവർക്കും ഇംഗ്ലീഷ് സബ്ജക്റ്റ് ഉണ്ട്. 2 അഡീഷണൽ ലാംഗ്വേജ് ആണ്. അഡീഷണൽ ലാംഗ്വേജ് എല്ലാ വിദ്യാർത്ഥികൾക്കും, ബികോം ഫിനാൻസ്, കോർപ്പറേഷൻ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികൾക്കും ഉണ്ട്. അതുപോലെ തന്നെ ബികോം കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഇല്ല, നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററും ഇല്ലായിരുന്നു, അതിന് പകരം നിങ്ങൾക്ക് മറ്റൊരു സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്. പിന്നീട് എല്ലാവർക്കും കോമൺ ആയിട്ട് പഠിക്കാനുള്ള 4 സബ്ജക്റ്റുകളാണ് ഈ ഒരു സെമ്മിലുള്ളത്. 1 ഇൻഫർമാറ്റിക്സ് ആൻഡ് സൈബർ ലോ എന്നാണ് സബ്ജക്റ്റിൻ്റെ പേര്. അത് ഫുള്ളി എന്താണ് നമ്മളെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ടോപ്പിക്കിനകത്ത് പഠിക്കുന്നത്. 2 നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ്. അതായത് നിങ്ങൾ +1 +2 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള അക്കൗണ്ടിങ്ങും ബേസിക് അക്കൗണ്ടിങ് കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്, ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷനും ഒക്കെയാണ് ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഒരു പേപ്പറിനകത്ത് പഠിക്കുന്നത്. ദെൻ പഠിക്കുന്നത് BRF, ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആണ്. ഫുള്ളി ലോ പേപ്പറാണത്. അതായത് നിലവിൽ ഏതൊക്കെ ലോസ് ഉണ്ട്, അതായത് കൊമേഴ്സ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ കൊമേഴ്സിലായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ലോകളുണ്ട്, അതേതൊക്കെയാണ് നമ്മൾ പറയാം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ ഒരു BRF, ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിനകത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. ദെൻ പിന്നെ വരുന്നത് ബിസിനസ് മാത്തമാറ്റിക്സ് ആണ് സബ്ജക്റ്റായിട്ട് വരുന്നത്. ബിസിനസ് മാത്തമാറ്റിക്സിലും ഫുള്ളി മാത്തമാറ്റിക്കൽ മെട്രിക്സ് അതുപോലെയുള്ള കാര്യങ്ങൾ, പിന്നെ 2 മൊഡ്യൂള് കൊമേഴ്സിയൽ റിലേറ്റഡ് ആയിട്ടുള്ള മാത്സും ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് പറയുമ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് പഠിക്കാനുള്ള ആദ്യത്തെ സബ്ജക്റ്റാണ് ഇൻഫർമാറ്റിക്സ് ആൻഡ് സൈബർ ലോ. ഇതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും. ഇൻഫർമാറ്റിക്സ് എന്താണ്, 5 മൊഡ്യൂളായിട്ടാണ്. അതിൽ ഫസ്റ്റ് മൊഡ്യൂള് ഓവർ വ്യൂ ഓഫ് ഇൻഫർമാറ്റിക്സ് എന്നാണ് മൊഡ്യൂളിൻ്റെ പേര്. അതിനകത്ത് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടർ ടെക്നോളജിയെ കുറിച്ചും ന്യൂ ഡെവലപ്മെൻ്റ് ഒക്കെ ഏതൊക്കെയാണെന്നുള്ളതാണ് പഠിക്കുന്നത്. 2 മൊഡ്യൂൾ എന്ന് പറയുന്നത് നോളജ് സ്കിൽ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആണ്. അതിനകത്ത് നമ്മൾ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ചില ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ ടെക്നിക്സുകൾ, സൈബർ പ്രസൻസ്, അക്കാഡമിക് വെബ്സൈറ്റുകളെ പറ്റിയൊക്കെയാണ് സെക്കൻഡ് മൊഡ്യൂളിനകത്ത് പഠിക്കുന്നത്. 3rd മൊഡ്യൂൾ എന്ന് പറയുന്നത് സോഷ്യൽ ഇൻഫർമാറ്റിക്സ് ആണ്. അതായത് സൊസൈറ്റിയെ പറ്റി, സൊസൈറ്റിയും ഇൻഫർമാറ്റിക്സും ആയിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, ഇ-വേസ്റ്റ്, ഗ്രീൻ കമ്പ്യൂട്ടിങ് അങ്ങനത്തെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. 4th 5th മൊഡ്യൂൾ ഫുള്ളായിട്ട് സൈബർ ക്രൈംസിനെ പറ്റിയും സൈബർ വേൾഡിനെ പറ്റിയും അതുപോലെ തന്നെ IT Act 2000 അമെൻമെൻ്റ് ആക്ട് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഇൻഫർമാറ്റിക്സ് ആൻഡ് സൈബർ ലോയുടെ ഫുള്ളായിട്ട് വരുന്നത്. അപ്പോൾ 5 മൊഡ്യൂളും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ടെക്നോളജിപരമായിട്ടൊക്കെ താല്പര്യമുള്ളവർക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് പഠിക്കാം, അല്ലാത്തവർക്കും വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒന്നുമല്ല, നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഇൻഫർമാറ്റിക്സ് ആൻഡ് സൈബർ ലോ എന്ന് പറയുന്നത്. അടുത്തത് വരുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. അതായത് അക്കൗണ്ടിങ്ങിൻ്റെ കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണ്, പ്രിൻസിപ്പൽസ് ഏതൊക്കെയാണ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുകൾ, അതാണ് നിങ്ങൾ പഠിക്കുന്നത്. പിന്നെ അതേ തന്നെ നിങ്ങൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും ഡിപ്രീസിയേഷൻ അക്കൗണ്ട് നിങ്ങൾ പഠിച്ചതാണല്ലോ, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്, അതൊക്കെയാണ് പഠിക്കുന്നത്. മൊഡ്യൂൾ 2 നിങ്ങൾ പഠിക്കുന്നത് ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് പർച്ചേസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പുതിയ ടോപ്പിക്കാണ് നിങ്ങൾ പഠിക്കുന്നത്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഹയർ പർച്ചേസ് എന്താണോ, ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം എന്താണെന്നൊക്കെ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് 2nd മൊഡ്യൂൾ. 3rd മൊഡ്യൂൾ എന്ന് പറയുന്നത് വോയേജ് പാക്കേജ് ആൻഡ് കണ്ടെയ്നേഴ്സ് അക്കൗണ്ട്, വോയേജ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് 3rd മൊഡ്യൂളിൽ പഠിക്കുന്നത്. 4th മൊഡ്യൂളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, ഷെയറും ഡിബഞ്ചറും ആയിട്ടുള്ള ഫിക്സ്ഡ് ഇൻകം ബിഗേണിംഗ് സെക്യൂരിറ്റിയും വേരിയബിൾ ഇൻകം ബിഗേണിംഗ് സെക്യൂരിറ്റീസ് ഒക്കെ ഏതൊക്കെയാണ്, കം ഇൻ്ററസ്റ്റ്, എക്സ് ഇൻ്ററസ്റ്റ്, ഈ ടോപ്പിക്കാണ് മൊഡ്യൂൾ 4 പഠിക്കുന്നത്. മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് ഇൻഷുറൻസ് ക്ലെയിമാണ്. അതായത് ഇൻഷുറൻസ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്, അതിൻ്റെ മെത്തേഡുകൾ, 2 രീതിയിലുള്ള വാല്യുവേഷനൊക്കെ ഉണ്ട്, ഇത്രയും കാര്യങ്ങളാണ് അക്കൗണ്ടിങ്ങിന്. ഇതൊരു പ്രോബ്ലം പേപ്പറാണ്. ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് അങ്ങനെ പ്രോബ്ലം പേപ്പർ ഇല്ലായിരുന്നു, ഇത് ഒരു പ്രോബ്ലം പേപ്പറാണ്. ഫുള്ളി അക്കൗണ്ടിങ്ങും പിന്നെ തിയറി പോർഷൻസും വരുന്നുണ്ട്.
അപ്പൊ ഇതിൽ പറയുന്നുണ്ട് 30% തിയറിയും 70% പ്രോബ്ലം ആയിരിക്കും എന്നും പറയുന്നുണ്ട്. ഇനി മൂന്നാമതായിട്ട് വരുന്നതാണ് ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും, നമ്മൾ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോകാം, നമ്മൾ റിവിഷൻ ക്ലാസ്സുകളൊക്കെ ഇട്ടിട്ടുണ്ട്, അപ്പം നിങ്ങൾക്കത് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് പറ്റും. പഠിച്ചെടുത്താലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. ഇൻട്രസ്റ്റോടെ പഠിക്കണം. ആദ്യമേ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യമേ താല്പര്യമില്ലാത്ത രീതികളിൽ ക്ലാസ്സുകളിൽ ഇരിക്കൽ, ഇൻട്രസ്റ്റായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ ഇൻട്രൊഡക്ഷൻ ടു ലോ ആണ്. മെർക്കന്റൈൽ ലോ എന്താണ്, ലോസ് ഏതൊക്കെയാണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. രണ്ടാമത്തെ മൊഡ്യൂളാണ് ലോയെ പറ്റി പഠിക്കുന്നത്, ലോ ഓഫ് കോൺട്രാക്ട്. അതിനകത്ത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ആ ഒരു മൊഡ്യൂളിനകത്ത് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ മൊഡ്യൂൾ സ്പെഷ്യൽ കോൺട്രാക്റ്റ് ആണ്. അതിനകത്ത് ബെയിൽമെൻറ്റ്, പ്ലെഡ്ജ്, അങ്ങനത്തുള്ള കുറച്ച് ഗ്യാരൻറ്റി, ഇൻഡെമിനിറ്റി, ഷുവർട്ടി ഡിസ്ചാർജ്, അങ്ങനത്തുള്ള കുറേ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇനി നാലാമത്തെ മൊഡ്യൂളിനകത്ത് സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് 1930, അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അഞ്ചാമത്തെ മൊഡ്യൂളിനകത്ത് നമ്മൾ കേട്ടിട്ടുള്ള പേറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ഇങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇതൊരു ഫുള്ളി തിയറി പേപ്പറാണ്. ലോ ആണ് കൂടുതലായിട്ടും വരുന്നത്. ലോ പേപ്പറാണ്, ലോയായ കൂടുതലായിട്ട് വരുന്നതല്ല, ലോ തന്നെയാണ് മുഴുവനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഇനി വരുന്നതാണ് ബിസിനസ് മാത്തമാറ്റിക്സ്. ബിസിനസ് മാത്തമാറ്റിക്സ് കുറേ പേര് കാണും, മാത്സ് ഇഷ്ടമില്ലാത്തവരൊക്കെ കാണും, എങ്കിൽ പോലും നിങ്ങൾക്ക് ഒന്ന് നോക്കി പോകാൻ പറ്റുന്ന രീതിയിലുള്ള മാത്സ് തന്നെയാണ്. അതിലെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്പർ സെൻസ് ആണ്. ഇത് നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു കൊമേഴ്സ് മാത്സ് ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ച വിദ്യാർത്ഥികൾക്ക് സുഖമായിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അല്ല, ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്പർ സെൻസ് ആണ്, ഫ്രാക്ഷൻസ്, മിക്സ്ഡ് ഫ്രാക്ഷൻസ്, അങ്ങനത്തുള്ള കാര്യങ്ങൾ, ബാർ ഡയഗ്രാംസ്, ഡയഗ്രാംസിനെ പറ്റിയൊക്കെ ഉണ്ട്. രണ്ടാമത്തെ മൊഡ്യൂൾ മെട്രിക്സ് ആണ്, അത് പഠിച്ചിട്ടുള്ളവരുണ്ടായിരിക്കും. മെട്രിക്സിനെ പറ്റിയാണ് രണ്ടാമത്തെ മൊഡ്യൂൾ. മൂന്നാമത്തെ ബേസിക് ആൾജിബ്ര, നിങ്ങൾ ലീനിയർ ഇക്വേഷൻസ് LPP ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ലീനിയറും അതുപോലെ തന്നെ ഡിഫറൻസിയേഷനും ഇൻറ്റഗ്രേഷനും ഒക്കെ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് പ്ലസ് ടു മാത്സിന്, അത് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കൊമേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ച വിദ്യാർത്ഥികളും ഇത് പഠിച്ചിട്ടുള്ളതാണ്, ഡിഫറൻസിയേഷനും ഇൻറ്റഗ്രേഷനും ഒക്കെ. ദെൻ 4, 5 മൊഡ്യൂൾ നമ്മുടെ കൊമേഴ്സ് റിലേറ്റഡ് മാത്സ് ആണ്. അതായത് ഈ ഡിപ്രീസിയേഷൻ, നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിക്കുന്ന ഡിപ്രീസിയേഷൻ ഒക്കെ തന്നെയാണ് പഠിക്കാനുള്ളത് നാലാമത്തെ മൊഡ്യൂളിൽ. അഞ്ചാമത്തെ മൊഡ്യൂളിൽ നമ്മൾ കുറച്ച് റേഷ്യോസ് ഒക്കെ പഠിക്കുന്നുണ്ട്. അതായത് ഫിനാൻഷ്യൽ അനാലിസിസിനകത്ത് പഠിച്ചിട്ടുള്ള കുറച്ച് റേഷ്യോസ് ഒക്കെയാണ് ഈ ഒരു അഞ്ചാമത്തെ മൊഡ്യൂളിൽ പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് 5 മൊഡ്യൂൾ. ഇനി കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികൾക്ക് അവരുടെ അഡീഷണൽ ലാംഗ്വേജിന് പകരം അവർ പഠിക്കുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും 5 മൊഡ്യൂളായിട്ട് തന്നെയാണ്. അതിനകത്ത് ഫിനാൻഷ്യൽ ഡിസിഷൻ എന്താണെന്നുള്ളുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഡിവിഡൻറ്റ് ഡിസിഷൻ, ഇങ്ങനെയാണ്. അതും തിയറിയുണ്ട്, പ്രോബ്ലം ചോദിക്കുന്ന ഒന്നാണ്. 50-50 ആണ് തിയറിയും പ്രോബ്ലവും, ഇമ്പോർട്ടൻ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യനുകൾ കൂടുതലായിട്ടും പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എസ്എ ക്വസ്റ്റ്യൻ ഉൾപ്പെടെ പ്രോബ്ലം ചോദിച്ചതാണ്. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ക്ലാസ്സുകൾ, നമ്മൾ കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ ചാനലിൽ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ മുഴുവൻ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ കാണാനായിട്ട് സാധിക്കും. പ്ലേലിസ്റ്റിൻ്റെ ഓരോന്നിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി അല്ല, നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണേണ്ട സമയത്ത് നിങ്ങൾ ആ സബ്ജക്റ്റിൻ്റെ പേരടിച്ച് കൊമേഴ്സ് അച്ചീവേഴ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിൻ്റെ മുഴുവൻ ക്ലാസ്സുകളും കാണാനായിട്ട് സാധിക്കും. നമ്മുടെ പ്ലേലിസ്റ്റിൽ ചെന്നാൽ ഓരോന്നിൻ്റെയും സബ്ജക്റ്റ് വൈസ് നമ്മൾ ഓരോ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ക്ലാസ്സുകൾ കാണാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെയൊക്കെ നോട്ടുകൾ, ഒരുപാട് വിദ്യാർത്ഥികളുള്ള കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ ഒരു ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്. ആ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പം നമ്മൾ ഇടുന്നതിനേക്കാൾ കൂടുതൽ, നമ്മൾ മാക്സിമം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അതിനേക്കാൾ കൂടുതൽ ഒരുപാട് കോളേജിലെ വിദ്യാർത്ഥികൾ ഒരുപാട് നോട്ടൊക്കെ എക്സാം ആവുന്ന സമയമാകുമ്പോൾ ഒരുപാട് നോട്ടും ക്വസ്റ്റ്യൻസും ഒക്കെ അതിൽ ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നോട്ടും എല്ലാം അപ്ലോഡ് ചെയ്യും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ യാതൊരുവിധ ടെൻഷനും വേണ്ട. ഒരു സെക്കൻഡ് സെമസ്റ്റർ, ഫസ്റ്റ് സെമസ്റ്റർ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങ് നന്നായിട്ട് എഴുതാൻ പറ്റണമെന്നില്ല. കാരണം നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച ഒരു രീതിയല്ല കോളേജിലേക്ക് വരുമ്പോൾ ഒരു ഡിഗ്രി എക്സാം എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതൊന്നും കാര്യമാക്കേണ്ട, നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഒരു സെക്കൻഡ് സെമസ്റ്റർ ഒക്കെ എക്സാം എഴുതും കഴിയുമ്പോഴേക്കെ ആയിരിക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊന്നും യാതൊരുവിധ ടെൻഷനും എടുക്കേണ്ട. ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു, ഇനി അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാം. മാർക്ക് കുറയും എന്നുള്ള പേടിയൊക്കെ ഉണ്ടെങ്കിൽ ഇമ്പ്രൂവ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിന് വേണ്ടി പഠിക്കാം, നല്ലൊരു തുടക്കമാവട്ടെ. എല്ലാവരും നന്നായിട്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് സെക്കൻഡ് സെമസ്റ്ററിൽ നന്നായിട്ട് പഠിക്കാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ എന്തെങ്കിലും നമ്മളെ കൊണ്ട് ഉള്ള എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം.
കമൻ്റ് ആയിട്ടിടാം, അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ ചോദിക്കാം, അത് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു തുടക്കമാവട്ടെ, സെക്കൻഡ് സെമസ്റ്റർ നന്നായിട്ട് പഠിക്കാനായിട്ട് സാധിക്കട്ടെ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.